ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കുക്കറിൽ ഒരു സൺഡേയ്സിലൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. സോ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു അര കിലോ ചിക്കൻ, ഇതുപോലെ ബോൺസ് കൂടുതലുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് അരി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ മസാലാസൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ബേലീഫ്, കുരുമുളക്, മല്ലി, ഉണ്ടമല്ലി, അത് പിന്നെ ഇത്രയും സാധനങ്ങൾ, പെരിഞ്ജീരകം, ഷാജീരകം, കുരുമുളകൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഫൈനായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ആരതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിക്കണം. ഇനി നമ്മൾ ഇതിനാവശ്യമുള്ള ഇതൊക്കെ ഉള്ളി അതൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലും 1/2 ടേബിൾ സ്പൂണോളം നെയ്യും ആഡ് ചെയ്തിട്ട് അതിലേക്ക് ബേലീഫ്, 4 ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ 4 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം സ്റ്റാർ അനൈസ്, പിന്നെ ഒരു ചെറിയ പട്ടയുടെ കഷ്ണം. ഇത്ര ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവണം, അത് കണ്ടോ, ഈ ഒരു ടെക്സ്ചർ വരയ്ക്കും നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളക് ഇതുപോലെ നടുവായിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ സോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ. ഇനി ഇതിലേക്ക് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട്, ഞാൻ ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഇത്ര കളറ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ഈ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇതിലേക്ക് 1/2 കപ്പ് തൈര്, പിന്നെ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് 1 കൈപ്പിടിയോളം പുതിനയിലയും 1 കൈപ്പിടി മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ മസാലയിലേക്ക് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ബോണായിട്ടുള്ള ഇതുപോലത്തെ ലെഗ് പീസസ്, അതുപോലെ തന്നെ ബോൺ കൂടുതലുള്ള പീസുകളാണ് ബിരിയാണിക്ക് നന്നായിട്ടുണ്ടാവുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലയായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ഈ ചിക്കൻ. നന്നായിട്ട് ഈ ചിക്കനിലേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി സോക്ക് ചെയ്ത് അതുപോലെ തന്നെ നല്ലോണം സ്ട്രെയിൻ ചെയ്ത് അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതിന് 3/2 കപ്പോളം ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കപ്പ്, അതായത് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. പക്ഷേ ഞാനിവിടെ 3/2 കപ്പാണ് ആഡ് ചെയ്യുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം പുറത്തേക്ക് വരും. അതിനുശേഷം ജസ്റ്റ് ഒരു വിസിലിൽ തന്നെ ഓഫ് ചെയ്ത് റെഡിയായ ചിക്കൻ ബിരിയാണി ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിൽ അധികം ടൈമൊന്നും വേണ്ട. അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസും നമ്മളൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ചിക്കൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് ബോണായിട്ടുള്ള പീസസ് എടുക്കണം എന്നുള്ളതാണ്. സോ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.